വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ആരാധികയാണ് ഫാത്തിമ. Behindwoods presenting ഇങ്ങോ കൊത്തയിലെ ഡിക്യുവിന്റെ മനസ്സറിഞ്ഞൊരു ആരാധിക ഫാത്തിമയാണ്. ഡിക്യുവിന്റെ ഏറ്റവും വലിയൊരു ഫാനാണ് ഫാത്തിമ. എന്റെ ആക്ച്വലി എനിക്ക് ചെറുപ്പം മുതലേ അറിയാവുന്നതാണ്. അതെ, മദർ ഫാമിലി ഫ്രണ്ട്സാണ് ഞങ്ങള്. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യില്ല, എത്ര നാളായി, എത്ര വർഷമായി കണ്ടിട്ട്. സോ ഹാപ്പി ടു സീ യു. വെരി ലോങ് ബാക്ക്. ശരിക്കും ശരിക്കും നമ്മളിപ്പോ ഫാത്തിമേനെ എങ്ങനെ കണ്ടു? ഇതിനു മുമ്പ് നമ്മൾ ഫാത്തിമയുടെ ഒരു ട്രെയ്റ്റ് കണ്ടിട്ടുണ്ട്. ദുൽഖർ നായകനായി എത്തിയ ബാംഗ്ലൂർ ഡേയ്സ് എന്ന ചിത്രത്തില് പാർവതി അനശ്വരമാക്കിയ ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു, അതാണ് ശരിക്കും ഫാത്തിമ. ഈ ഫാത്തിമേനെ കണ്ടിട്ടാണ് ശരിക്കും അഞ്ജലി മേനോൻ അതിൽ നിന്നും ഇൻസ്പയർ ആയിട്ടാണ് നമുക്ക് വേണ്ടിയിട്ട് അന്ന് പാർവതിയുടെ ക്യാരക്ടർ, എനിക്കൊന്ന് സേറാന്നായിരുന്നു പേര്, സേറേന എന്ന് ശരിക്കും പറഞ്ഞാൽ ഫാത്തിമയിൽ നിന്ന് അഞ്ജലി ഉൾക്കൊണ്ടാണ് ചെയ്തത്. ഫാത്തിമ, ഇത്രയും ഡി ക്യുവിനെ സ്നേഹിക്കാനുള്ള കാര്യം എന്താണ്? ഭയങ്കര ഇഷ്ടമാണ് ഡി ക്യു എന്ന് ഞങ്ങൾക്കറിയാം. ചൈൽഡ്ഹുഡ് എനിക്ക് അറിയണ അറിയാമല്ലേ. ഡി ക്യുവിന്റെ ഇതിൽ ഞാൻ ഇൻസ്പയർ ആയതുകൊണ്ട് അതിലും ഭയങ്കര ഹാപ്പിയാണ്. അല്ല, ഇത്രയും പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ ആണ്, കാരണം ഇന്ത്യ മുഴുവൻ ഉള്ള തിരക്കഥാകൃത്താണ്. എനിക്ക് തോന്നുന്നു ഫാത്തിമ മനസ്സിൽ ഞാൻ ചെറുപ്പത്തിൽ എന്നെ എങ്ങനെ അറിഞ്ഞിരുന്നു അതുപോലെ തന്നെയാണ്. ഞാൻ എന്ത് ചെയ്താലും ചെറുപ്പത്തിൽ എങ്ങനെയുള്ള അതേമാതിരിയാണ്. സ്റ്റിൽ ഹി ഈസ് ഫോമി. അച്ചോടാ, ഇപ്പൊ ഇന്ത്യയിൽ മുഴുവൻ ഇങ്ങനെ തിരക്കിട്ട നായകനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, സൂപ്പർ സ്റ്റാർ ആയിട്ട് നിൽക്കുകയാണ്. സ്റ്റിൽ ഹീസ് മൈ ഫ്രണ്ട്, അതാണ്. അല്ല, ഇനിയും ഇനിയും ഉയരങ്ങൾ ഡി ക്യുവിന് കിട്ടട്ടെ എന്ന് നമുക്ക് എല്ലാം പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ പ്രാർത്ഥന. അല്ലേ ഫാത്തിമ, ആൻഡ് വാട്ട് എൽസ് യു ഹാവ് ടു സേ ടു ഹിം? ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഫോർ യുവർ ന്യൂ മൂവി. യു മസ്റ്റ് ഗോ വാച്ച് ഇറ്റ്. യാ, ഐ വിൽ ഡു ഇറ്റ്. മദർ ആണ്, അപ്പടാ, ഒരു ഒരു ജസ്റ്റ് ഒരു ക്ലിക്ക്, ജസ്റ്റ് പ്ലീസ്. ഫാത്തിമയ്ക്കും ഉമ്മയ്ക്കും ഒരു വലിയ കൈയടി കൊടുത്തോണ്ട് മണ്ണിലേക്ക് ഇറങ്ങിയ ഈ താര രാജാവിന്, എന്നും നമ്മളോട് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഈ രാജകുമാരന് ഒരു 1000 കൈയടികൾ സ്നേഹാദരങ്ങൾ നൽകിക്കൊണ്ട് തന്നെ ഫാത്തിമ, താങ്ക് യു സോ മച്ച്. അഞ്ജലി മേനോൻ എപ്പോഴും മോള് പെയിൻ ആൻഡ് പാലിയേറ്റീവിൽ വോളണ്ടറി വർക്കിനെ കൊണ്ടുപോകും, രാവിലെ കൊണ്ടുപോകും, ഉച്ചക്ക് കൊണ്ടുവരും. അപ്പൊ അവിടെ ഏത് സിനിമയായിരുന്നു ബേബി? അല്ല, ഉസ്താദ് ഹോട്ടലിന്റെ ഒരു 100 ഡേ ഒരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ മോളിലൊക്കെ ഇൻവൈറ്റ് ചെയ്തിരുന്നു. അഞ്ജലി മേനോന് ഭയങ്കര ഇഷ്ടമായി മോളെ ആ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. അതാണ് ആ സിനിമയിൽ പാർവതിന്റെ റോൾ കൊടുത്തത്. വെരി ട്രൂ. ഇനി ശരിക്കും പറഞ്ഞാൽ ബിഹൈൻഡ്വുഡ്സ് ഇന്നത്തെ ഈ ഒരു ഇവന്റ് കണ്ടക്ട് ചെയ്തപ്പോൾ ഈ ഒരു സർപ്രൈസ് ഉണ്ടാവുമെന്ന് ഞങ്ങൾ ഒന്നും പ്രതീക്ഷിച്ചില്ല. കണ്ടിട്ട് ഓ, വെരി ലോങ് ബാക്ക്. ശരിക്കും ആ ഒരു എന്താ പറയാ, റിയലിലുള്ള പാർവതിനെ റിയൽ ആയിട്ടുള്ള പാർവതിനെ ഇപ്പൊ നേരിട്ട് കാണാനായിട്ട് ഓ മാ. അപ്പൊ തീർച്ചയായിട്ടും അപ്പൊ കൊത്തയുടെ നമുക്ക് റിലീസിന് കാണാം. താങ്ക് യു സോ മച്ച് ഫാത്തിമ, താങ്ക് യു.